Alexander here. What? Tangkappane arachirunnu. Avan palarkkum aayudhangal undakki kodukkunnavan. Pakshe ende ettavum valiya aayudham avanaanu. I none of your business. Avane jaamyathil irakkunna kaaryam njan ettu. ഒന്നാം ചരമവാർഷികം പുനത്തിൽ കുഞ്ഞന്ന മകാഷ്ട കഴിഞ്ഞ ലക്കത്തിൽ നാല് ബീറ്റുകാരെ വാറ്റുകാർ പിടിച്ചു എന്ന വാർത്ത വാറ്റുകാരെ ബീറ്റുകാർ പിടിച്ചു എന്ന് തിരുത്തി വായിക്കണമെന്ന് അപേക്ഷ പത്രാധിപർ. സരസ്വതി അമ്മ കമ്മീഷൻ ഗോവിന്ദപിള്ളയുമായി കൂടിയാലോ ചനയ്ക്ക് സാധ്യതയുണ്ട്. ഓഹോ, കൂടിയാലോചനയ്ക്ക് സാധ്യതയുണ്ട്. അത് ശരി. നീ ഏതാടാ? അച്ഛനോ ഞാനോ? എന്തിനാടാ കരയുന്നേ? എടാ, നീ എന്തിനാ കരയുന്നേന്ന്? എടാ, നീ എന്തിനാ കരയുന്നേ? എടാ, എന്തിനാടാ നീ കരയുന്നേ? എടാ, എന്തിനാടാ നീ കരയുന്നേ? ആരോടാ നിന്റെ അച്ഛൻ? എടാ, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലടാ, ഭാര്യഷ്ടമാണടാ. അയ്യോ കുഞ്ഞപ്പ, റേഡിയോ പ്രോഗ്രാം 6:30 വന്ദേ മാതരം, 7:30 ലളിത ഗാനം. എന്തോ എന്താ കുഞ്ഞപ്പ ഇതെല്ലാം? എന്തിനാ മോനെ കരയുന്നത്? എന്റെ അച്ഛനെ പോലീസുകാർ പിടിച്ചോണ്ട് പോയി. രണ്ടു ദിവസമായിട്ട് ഞാൻ പട്ടിണിയാ. നിനക്ക് ചോറ് വരട്ടെ? വേണ്ട അച്ഛമ്മേ, ഏ മോനോട് പറഞ്ഞ് എന്റെ അച്ഛനെ വിട്ടച്ചാ മതി. കൊച്ചമ്മയോടെങ്കിലും നീ ആ സത്യം അങ്ങ് തുറന്നു പറ. എന്നോടോ പറയണ്ട. അയ്യോ, ഏഴ് പോലീസുകാർ മൂന്ന് റൗഡികൾ തല്ലിക്കൊന്നു. തലശ്ശേരി കേരളത്തിലെ കള്ളിഷാപ്പള്ളി പോലീസുകാരെ കാവൽ നിർത്തണം. പിരിട്ട് കുംഭകോണം. നിന്റെ അച്ഛന്റെ പേരെന്താണ്? തങ്കപ്പൻ. മോനെ അമ്മയില്ലേ? അമ്മ മരിച്ചുപോയി. ലക്ഷ്മി, നീ അവനകത്തേക്ക് വിളിച്ചുകൊണ്ട് ഭക്ഷണം കൊടുക്കും. എന്റെ അച്ഛനെ കാണാതെ ഞാൻ ഒന്നും കഴിക്കില്ല. അവന് തന്റെയോട് എന്ത് സ്നേഹമാണെന്ന് നോക്കിക്ക്. കഴിയുമെങ്കിൽ വിട്ടേക്ക്. ഇതൊക്കെ അഫീഷ്യൽ കാര്യങ്ങളാണ്. നീ അവനകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. തീപ്പരി തങ്കപ്പൻ, നിന്റെ കൂട്ടുകാരെ മുഴുവൻ പിടികിട്ടതിന് ശേഷമാണ് നീ ചെയ്തതിന്റെ ഫലം എന്താണെന്ന് അറിയാൻ പോകുന്നത്. എന്നെ എന്ത് ചെയ്താലും എനിക്കൊന്നുമില്ല. മരണത്തെ മുമ്പ് കണ്ടുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. എടാ, നിന്നേക്കാൾ എത്രയോ വലിയ തെമ്മാടികളെ ഒതുക്കിയവനായ തൂക്കുകാരെ പോലും ഒതുങ്ങാത്തവരുണ്ട്. അതിലൊരുത്തനാണ് ഞാൻ. തൂക്കുമരം കൊലയാളിക്കാണ്. നീ കൊലയാളികളെ സൃഷ്ടിക്കുന്നവനാണ്. പണത്തിനു വേണ്ടി ലൈസൻസ് ഇല്ലാതെ കള്ളത്തോക്കുണ്ടാക്കുന്ന നീയാണ് സമൂഹത്തിലെ ഏറ്റവും വലിയ ദ്രോഹി. ഈ പറയുന്ന സമൂഹം എന്നെയാണ് ദ്രോഹിച്ചതെങ്കിലോ? അതിന് മറുപടി പറയേണ്ടത് ഞാനല്ല. തങ്കപ്പനകത്തേക്ക് കൊണ്ടുവരും. താമ്പയ്ക്കുള്ളൂ. യെസ് സർ. നീ മൃഗമാണോടാ? എന്നെ കുറിച്ച് അങ്ങനെയാണ് തോന്നുന്നതെങ്കിൽ എനിക്കത് മാറ്റാനൊക്കില്ല. നിന്റെ തൊഴിലിൽ നിനക്ക് എന്തെല്ലാം കഴിവുകളുണ്ട്? തൂക്കുണ്ടാക്കാൻ അറിയാം. കള്ളനോട്ടടിക്കുന്ന അച്ഛണ്ടാക്കാൻ അറിയാം. ഇത്രയൊക്കെ അറിയാവുന്ന നീ ഇതുവരെ എന്ത് സമ്പാദിച്ചു? ഇത്രയും വലിയൊരു ജീവിതം തീർത്താൽ തീരാത്ത കുറെ കടം. മനസ്സിലായില്ല. എന്റെ ഭാര്യ ബ്ലഡ് ക്യാൻസർ വന്നാണ് മരിച്ചത്. ഞാൻ കാളക്കിൽ ആടമടിച്ചുണ്ടാക്കിയ കാശുകൊണ്ട് ഡോക്ടറായവനാണ് സാർ എന്റെ ഭാര്യയെ ചികിത്സിച്ചത്. അവനെ ചോദിച്ച കൈക്കൂലി കൊടുക്കാൻ കഴിവില്ലാഞ്ഞതുകൊണ്ട് എനിക്ക് എന്റെ ഭാര്യ നഷ്ടപ്പെട്ടു. നിന്നെ സഹായിക്കാൻ ആരുമില്ലായിരുന്നു? ഉണ്ടായിരുന്നു. അലക്സാണ്ടർ മുതലാളി. അവൻ തൽക്കാല ആവശ്യത്തിന് പണം തന്നിട്ട് വെള്ള പേപ്പറിൽ എന്റെ കയ്യൊപ്പ് വാങ്ങിച്ചു. എന്നിട്ട് അവന്റെ ജീവിതം വിലക്കെടുക്കലായിരുന്നു. അന്ന് മുതൽ ഈ ലോകത്തോട് എനിക്ക് വെറുപ്പാണ്. അവന്റെ കടം തീർക്കാൻ വേണ്ടി ഞാൻ ഇന്നെന്ത് ചെയ്യും?
അത് തീരുമാനം തോന്നുന്നില്ല. പക്ഷേ എനിക്കൊന്ന് ചോദിക്കാനുണ്ട്. ഈ ലോകത്ത് നിനക്ക് ആരോടെങ്കിലും സ്നേഹമുണ്ടോ? ഒരു പട്ടിയൊന്നുമില്ല. പല ജാതി പട്ടികളെ വളർത്തുന്നവനാണ് ഞാൻ. എന്റെ മക്കളെക്കാൾ എന്നെ സ്നേഹിക്കുന്നത് അവറ്റകളാണ്. അതിനേക്കാൾ നിന്നെ സ്നേഹിക്കുന്ന ഒരു ജീവൻ ഈ ലോകത്തുണ്ട്. എനിക്കാരുമില്ല. ഉണ്ട്, നിന്റെ മകൻ. അവനിപ്പോ എവിടെയുണ്ടെന്ന് നിനക്കറിയാമോ? അവന് വേണ്ടിയെങ്കിലും നിനക്ക് നല്ലവനാകാൻ കഴിയുമോ? ഞാനൊന്നും നല്ലവനാണ് സാർ. എന്നാൽ എനിക്ക് ഏറ്റവും വിശ്വാസമുള്ള ഒരാളുടെ ജാമ്യത്തിൽ നിന്നെ ഞാൻ വിട്ടയക്കാൻ പോവുകയാണ്. അലക്സാണ്ടർ മുതലാളിയുടെ ജാമ്യത്തിലായിരിക്കും. അല്ല, നിന്റെ മകൻ ഉണ്ണിയുടെ. അവനെ മറ്റൊരു തങ്കപ്പനാക്കുകയെന്ന് മാത്രം ഞാൻ നിന്നോട് പറയുകയാണ്. നീ അനുസരിക്കും. അന്ന് പല ജാതി പട്ടികളെ വളർത്തുന്നില്ലേ, അതിലൊന്നിനെ നാളെ മുതൽ തങ്കപ്പൻ എന്ന് വിളിക്കൂ. നിനക്ക് ഇത്രയും വലിയ മനസ്സുണ്ടെങ്കിൽ നീ ഉടനെ എന്റെ വീട്ടിലേക്ക് പോകും. നിന്റെ അച്ഛനെ പണ്ട് വിളമ്പായിരുന്നോ? പന്ന പപ്പടം. തൽക്കാലം ഞാനാണ് നിന്റെ അച്ഛനെന്ന് വിചാരിച്ചു. അങ്ങനെങ്കിലും ഒന്നുണ്ട്. എന്താ കുഞ്ഞപ്പ? ഞാൻ എന്ത് പറഞ്ഞിട്ട് ഊണ് കഴിക്കുന്നല്ലോ ഒച്ചമ്മേ. ഇനിയിപ്പോ ഒരൊറ്റ വഴിയേ ഉള്ളൂ, ഞാൻ തന്നെ ഉണ്ണ. കുഞ്ഞപ്പ, നീ അപ്പുറത്തേക്ക് പോ. നിന്റെ അച്ഛനെ വിട്ടേച്ചൊന്ന് ഫോൺ വന്നു. ഇനിയെങ്കിലും നീ ഭക്ഷണം കഴിക്കോ. ഗുഡ് മോർണിംഗ്. എസ് ഐ ഇല്ലേ? അദ്ദേഹം പുറത്തു പോയിരിക്കുക. എന്റെ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ ഇതുവരെ ഇവിടുത്തെ പോലീസ് ധൈര്യപ്പെട്ടിട്ടില്ല. പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് ചിലപ്പോൾ ധൈര്യമുണ്ടായി എന്ന് വരും. നിങ്ങൾ ആരാ? ഞാൻ സ്റ്റാർ ഹോട്ടലിന്റെ പ്രൊപ്രൈറ്റർ മിസ്റ്റർ അലക്സാണ്ടർ. സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ. തങ്കപ്പന്റെ കാര്യമാണ് ഞാൻ സംസാരിക്കുന്നത്. തങ്കപ്പന് നിങ്ങളുമായുള്ള ബന്ധം? എനിക്ക് വേണ്ടപ്പെട്ടവനാണ്. അവനെ ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ടു പോകാനാണ് ഞാൻ വന്നിരിക്കുന്നത്. തങ്കപ്പന്റെ പേരുള്ള ചാർജ് എന്താണെന്ന് അറിയാമോ? എന്ത് ചാർജ് ആയാലും ഇന്നവനെ ഇറക്കിക്കൊണ്ടു പോകാനുള്ള കഴിവ് എനിക്കുണ്ട്. അലക്സാണ്ടർ സാറിന്റെ കഴിവിനെ പറ്റി വളരെ മുമ്പേ എനിക്കറിയാമല്ലോ. അന്ന് ഞാൻ എസ് ഐ ആയിരുന്നു, ഗോപാലമേനോൻ. എടാ, കള്ളക്കടത്തുകാരനായ നീ അന്ന് കടൽ നീന്തി കയറിയപ്പോ നിന്നെ ഞാൻ പിടികൂടിയത് ഓർമ്മയുണ്ടോ? നിന്റെ കത്തിയുടെ പാടാണിത്. ഇതെന്റെ കഴുത്തിലുള്ളിടത്തോളം കാലം നിന്നെ ഞാൻ മറക്കുമെന്ന് വിചാരിക്കരുത്. നിന്റെ കൈ വിലങ്ങി വെച്ചിട്ടേ ഈ വേഷം ഞാൻ അഴിച്ചു മാറ്റൂ. മിസ്റ്റർ മെനോൻ, ഐ ആം നോട്ട് ദാറ്റ് അലക്സാണ്ടർ ഹൂം യു വൺസ് ന്യൂ. ഐ ആം സംതിങ് ഡിഫറെന്റ്. പോലീസുകാരൻ മുതൽ കമ്മീഷണർ വരെ കാറ്റൂടുപ്പിട്ടെങ്കിലേ വീര്യമുണ്ടാവൂ. ബട്ട് അലക്സാണ്ടർ വിചാരിച്ചാൽ എന്ത് നടക്കുമെന്ന് അറിയാമല്ലോ. ഷിപ്പ് വരാൻ ഹാർബറിൽ കാത്തു നിന്നിടം മുതൽ സ്റ്റാർ ഹോട്ടലിന്റെ മുതലാളിയായതുവരെയുള്ള അലക്സാണ്ടറിനെ എനിക്ക് നല്ലതുപോലെ അറിയാം. എങ്കിൽ തങ്കപ്പനെ വിട്ടേക്കണം. തങ്കപ്പനെ ഞാൻ വിട്ടയച്ചു. നിന്റെ കള്ളപ്പണത്തിന്റെ പേരിലല്ലേ? വിശന്ന് കരയുന്ന അവന്റെ മകന്റെ കണ്ണീര് കണ്ടിട്ട് ഇനിയും എന്നോട് മത്സരിക്കാനാണോ ഭാവം? മരിക്കുന്നവരെ, നിന്നെപ്പോലുള്ളവരെ തകർക്കാൻ തന്നെ ഞാൻ ശ്രമിക്കും. തകർന്നത് ആരാണെന്ന് നോക്കാം. നോക്കാം.